കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. അതെ, ഇന്ത്യൻ ഫുട്ബോളിന് പുതിയ ഈടുവപ്പുകൾ സമ്മാനിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ISL ഇന്ന് ആരംഭിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ ഇടവേളയ്ക്കു ശേഷം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വീണ്ടും മാരവമുയരുകയാണ്. പ്രൊഫഷണൽ ക്ലബ്ബ് ഫുട്ബോളിൽ കേരളത്തിന്റെ മേൽവിലാസമായ ബ്ലാസ്റ്റേഴ്സ് FCയിലൂടെ തങ്ങളുടെ സ്വപ്നത്തിലുള്ള സമൂഹ മുഹൂർത്തങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലും പ്രചോദനത്തിലുമാണ് കളിപ്രേമികൾ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ നവംബർ 20 പന്തിരുന്ന ഖത്തർ ലോകകപ്പിലേക്ക് മിഴിനട്ടിരിക്കുമ്പോൾ ISL ഇന്ത്യയും ഈ കളിക്ക് പുതിയ വിധാനങ്ങൾ തീർക്കാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് മൂലം കാണികൾ ഒഴിഞ്ഞുപോയ കളിക്കളങ്ങളിലേക്ക് കാണികൾ തിരിച്ചെത്തുന്ന ഈ വേളയിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മത്സരങ്ങളും കാഴ്ചയുടെ പുത്തൻ വിസ്മയങ്ങൾ സമ്മാനിക്കുമെന്നുറപ്പാണ്. 2 പതിറ്റാണ്ടിനുശേഷം ഏഷ്യൻ മണ്ണിലേക്ക് ഖത്തറിലൂടെ ലോകകപ്പ് ഫുട്ബോൾ തിരിച്ചെത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ കേരളത്തിനും സന്തോഷിക്കാൻ വകയുള്ള നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പുയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അഭിമാന പോരാട്ടം നടത്തി തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഗോവയിലെ പത്തോട സ്റ്റേഡിയം വിട്ടത്. അതിനാൽ തന്നെ പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് പ്രതീക്ഷയിലാണ്. എന്നിരുന്നാലും ഇന്ന് രാത്രി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തീപ്പാറുമെന്നുറപ്പാണ്. കൊമ്പന്മാരും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കണക്കുകളധികം വീട്ടാൻ പരസ്പരമില്ലെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിലെ അധികായകന്മാർ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. ആദ്യം നോക്കേണ്ടത് കളിക്കാരെയല്ല, വിക്രമാദിത്യനൊപ്പം വേതാളവും പോലെ ഇന്ത്യൻ ഫുട്ബോളിന് അടുത്തറിയാവുന്ന സ്റ്റീവൻ കോൺസ്റ്റൈനൊപ്പം കേരളത്തിന്റെ സ്പന്ദനം അറിയുന്ന ബിനോ ജോർജ് കൂടി ചേരുമ്പോൾ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ISL വേരുകൾ ഉറപ്പിക്കാൻ പോന്നവർ തന്നെയാണ് ഇമാമി ഈസ്റ്റ് ബംഗാൾ. കൊമ്പന്മാർക്ക് പിന്നെ തിരുമുറ്റത്തേക്കുള്ള തിരിച്ചുവരവ് തന്നെ. ഗോവയിൽ കഴിഞ്ഞ സീസണിൽ നിർത്തിയെടുത്തു നിന്ന് തുടരാൻ തന്നെയാണ് ഇവാൻ മുക്കുമനോവിച്ചും കളിക്കാരും. എതിരാളികളെ നിങ്ങൾ കൊമ്പന്മാരെ ഭയക്കണം. നിങ്ങൾക്കാർക്കുമില്ലാത്തൊരു കരുത്ത് അവർക്കുണ്ട്. എത്ര തവണ കുഴിയിൽ വീണാലും അവനൊപ്പം നിൽക്കുന്ന അവൻ്റെ താപ്പാന. അവരെ നിങ്ങൾ ഭയക്കുക തന്നെ വേണം. That first game, the stadium full and everybody singing and it's like an earthquake going there. It was something that I will never forget. കൊച്ചിയിൽ കളിക്കുമ്പോൾ ഭൂകമ്പമാണിയെന്ന് ലോകത്തെ എല്ലാ പ്രധാന ഫുട്ബോൾ മൈതാനങ്ങളിലും തിങ്ങി നിറഞ്ഞ ഗാലറികൾക്ക് മുമ്പിൽ കളിച്ച സാക്ഷാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ താരമായ ബെർബറ്റയെ കൊണ്ടുപറിപ്പിച്ച അവന്റെ സ്വന്തം 12-ാമൻ. അതെ, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ ഉദിക്കുന്ന മഞ്ഞ സൂര്യൻ, മഞ്ഞപ്പടയെന്ന ശ്വാസത്തിലും മഞ്ഞ രക്താണുക്കൾ ഹൃദയത്തിലും പേറുന്ന അവന്റെ കൂട്ടായി. തോൽവിയും ജയവുമല്ല, നീ പൊരുതുന്നതാണ് ഞങ്ങൾക്ക് പ്രധാനമെന്നുരവിടുന്ന ജനലക്ഷ്യങ്ങൾ, അതാണ് അവന്റെ ശക്തി. ഇന്ത്യൻ ഫുട്ബോളിൽ വേറാർക്കും അവകാശപ്പെടാനില്ലാത്ത ഫാൻ പവർ. കാതോർക്കുക ആ ആർത്തിരമ്പത്തിനും.